പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഓസ്കാർ പുരസ്കാരം ഒരിക്കൽ കൂടി ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യക്ക് ഇതിനു മുൻപ് ഓസ്കാർ ലഭിക്കുന്നത് ഡോഗ് മില്ലനിയറിലൂടെ എ ആർ റഹ്മാൻ ഗുൽസാർ റസൂൽ പൂക്കുറ്റി എന്നിവർക്കായിരുന്നു അന്ന് ഓസ്കാർ ലഭിച്ചത് മികച്ച ഗാനം ഒറിജിനൽ സ്കോർ സൗണ്ട് മിക്സിംഗ് എന്നിവയ്ക്കായിരുന്നു പുരസ്കാരം അതിനുശേഷം പതിനാല് വർഷമെടുത്തു ഇന്ത്യക്ക് വീണ്ടും ഓസ്കാർ ശില്പത്തിൽ കൈത്തൊടാൻ ഏറെ വികാരഭരിതനായാണ് സംഗീത സംവിധായകൻ എം എം കീരവാണി ഓസ്കാർ പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലേക്ക് നടന്നെത്തിയത് പുരസ്കാര സ്വീകരണത്തിന് ശേഷം അദ്ദേഹം നടത്തിയ ചെറുപ്രസംഗം ശ്രദ്ധേയമായി അക്കാദമിക്ക് നന്ദി കാർപ്പൻ്റേഴ്സിനെ കേട്ടാണ് ഞാൻ വളർന്നത് ഇന്ന് ഓസ്കാറുമായി ഇവിടെ നിൽക്കുന്നു തൊട്ടു പിന്നാലെ കീരവാണി ഒരു പാട്ടുപാടി അതിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ രാജമൌലിക്കും എൻ്റെ കുടുംബത്തിനും ആർ 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 പുരസ്കാരം നേടണം ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനമായി മാറണം എന്നെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കണം മലയാളികൾക്കും കീരവാണിയുടെ സംഗീതം പ്രിയപ്പെട്ടതാണ് നീലഗിരിയുടെ മലമടക്കിൽ നിന്നും കറുകനാമ്പും നാമ്പും കവിതമൂളും എന്ന ഗാനം പാടിയിറങ്ങുന്ന മധുബാലയെ മലയാളികൾ മറക്കാനിടയില്ല പ്രണയത്തിന്റെ അസുലഭ മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ദേവരാഗം എന്ന സിനിമയിലെ ശിശിരകാല മേഘമിദിനുമെന്ന് തുടങ്ങുന്ന ഗാനം കൂടി പറയുമ്പോൾ സംഗീതാസ്വാദകർക്ക് ഓർമ്മ വരുന്ന പേര് എം എം കീരവാണി എന്നു തന്നെയാണ് മലയാളത്തിന് നിരവധി മികച്ച ഗാനങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് ഈ നേട്ടം ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല വെറുതെ കേട്ട് മറക്കുക എന്നതിനപ്പുറത്തേക്ക് കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന എന്തോ ഒരു മാജിക് കീരവാണിയുടെ ഈണങ്ങൾക്കുണ്ട് ദേവരാഗത്തിലടക്കം അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റായതിനു കാരണം ഈ മാജിക്കാണ് മമ്മൂട്ടി നായകനായെത്തിയ സൂര്യമാനസം എന്ന സിനിമയിലെ തരളിതരാവിൽ മയങ്ങിയോ എന്ന് തുടങ്ങുന്ന ഗാനം ഒരിക്കലെങ്കിലും മൂളാത്ത മലയാളികൾ ഉണ്ടാവില്ല അത്രയധികം കേൾവിക്കാരോട് ചേർന്നു നിൽക്കുന്നതാണ് കീരവാണിയുടെ സംഗീതം മലയാളത്തിലോ തമിഴിലോ തെലുങ്കിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കീരവാണി മാജിക് അത് ഭാഷയ്ക്ക് അതീതമായി സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളെ കീഴടക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമെന്നത് നാട്ടുനാട്ടു എന്ന ഗാനത്തിലൂടെ ഉറപ്പായി പുറത്തിറങ്ങിയ നാൾ മുതൽ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ ഗാനമായിരുന്നു നാട്ടുനാട്ടു നാട്ടു എന്നാൽ നൃത്തമെന്നാണ് അർത്ഥം ആന്ധ്രയിലെ ചരിത്ര പുരുഷന്മാരായ അല്ലൂരി സീതാരാമ രാജു കോമരം ഭീം എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് ആർ 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 രണ്ടു കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഇവർ ഒരുമിച്ച് കണ്ടാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമായിരുന്നു ചിത്രം രാമരാജുവിൻ്റെയും ഭീമിൻ്റെയും സൗഹൃദം വെളിപ്പെടുത്തുന്ന ഗാനം കൂടിയായിരുന്നു നാട്ടുനാട്ടു